السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف خلق الله ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويسألونك عن الجبال فقل ينسفها ربي نسفا فيذرها قاعا صفصفا لا ترى فيها عوجا ولا أمتا يومئذ يتبعون الداعي لا عوج له وخشعت الأصوات للرحمن فلا تسمع إلا همسا. ഇനി ഖിയാമത്ത് നാളിന്റെ വിവരണം നമ്മൾ പറഞ്ഞത്, എല്ലാവരെയും ഖിയാമത്ത് നാളിൽ നാളെ മഹ്ശറിൽ ഒരുമിച്ചു കൂട്ടും. അപ്പോൾ ദുനിയാവിൻ്റെ അവസ്ഥ എന്ത്, മലകളൊക്കെ എന്താ? കാരണം അറബികൾക്ക് ഖുർആൻ അറിഞ്ഞ അറബി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലൊക്കെ ഇഷ്ടംപോലെ മലകളുള്ളതാണ്. അപ്പം പിന്നെ ചോദിക്കും മലകയെ പറ്റി, ചോദിക്കും മലകളൊക്കെ എന്ത് ചെയ്യുമെന്ന്, അതാണ് അവർ ചോദിക്കുന്നത്. വയസ്സലൂനക്ക നബിയെ, അവർ നിങ്ങളോട് ചോദിക്കും, അവർ നിങ്ങളോട് ചോദിക്കും, എന്താ ചോദിക്കുക? അനിൽജിബാരി, മലകളെ പറ്റി ചോദിക്കും. മലകളെ പറ്റിയാണ് ചോദിക്കുക. എങ്ങനെയാണ് മലകളെ പറ്റി ചോദിക്കുന്നത്? ഈ മലകളെന്ന് പറയുമ്പോൾ ഈ മലകളെപ്പറ്റി ചോദിക്കും. മലകളെപ്പറ്റി ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുന്നത്? കൈപ്പത്തക്കൂണിയും എങ്ങനെയാണ് മല ആവുക? അന്ത്യനാളിൽ മല എങ്ങനെ കൂണ്? കൈപ്പത്തക്കൂണു, ആ മല എങ്ങനെയാണ് ആവുക? അന്ത്യനാളിൽ എങ്ങനെ നിൽക്കൂൺ? മല മുന്നിൽക്കുണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്തെന്നാണ് ചോദ്യം. ഇപ്പോൾ കുല്ലും, അവരോട് നിങ്ങൾ പറയുക, യൻസിഫുഹാ റബ്ബി നസ്ബ, അതിനെ തവിട് പൊടിയാക്കിയിട്ട് അതിനെ വിതറും എൻ്റെ റബ്ബ് നെസ്ബൻ. ഒരു വിതറൽ, നെസബ എന്ന് പറഞ്ഞാൽ കുത്തിപ്പൊടിച്ചിട്ട് ഉറച്ച സ്ഫോടനം. ആ സ്ഫോടനം കൊണ്ട് അതിങ്ങ് പൊടിയായി, എന്നിട്ട് ഉറച്ച കാറ്റ് വന്നിട്ട് പരന്നങ്ങ് പോകും ഒന്നായിട്ട്. കാരണം സ്ഫോടക വസ്തുക്കൾ ഒക്കെ പിന്നെ വെച്ചാൽ പൊട്ടുന്നൊക്കെ നമ്മൾ മരട് കെട്ടിടത്തിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ. യൻസിഫുഹ, അതിനെ വിതറും റബ്ബിയൻ റബ്ബൻ നെസ്ബൻ വിതറൽ. അങ്ങനെ യുഫത്തി തഹ, അതിനെ തവിട് പൊടിയാക്കണം, ഫത്തിനെ പൊടിക്കൽ കൊണ്ട്. യുഫത്തി തഹ, ആ മലകളെ പൊടിക്കൽ കൊണ്ട്. കറമ്നി, മണൽ പോലെ. എന്ത് മണൽ? അസായിരി, അതായത് ഒലിക്കുന്ന മണൽ. അതാണ് എങ്ങനെ ഒഴുകിപ്പോണ മണൽ എന്ന് പറഞ്ഞാൽ തീരെ ഭാരമില്ലാത്ത കാറ്റത്ത് പറന്നിരിക്കുന്ന മണൽ പോലെ. നമ്മൾ ചിലട്ടൊക്കെ ചെന്നാൽ മരുഭൂമിയിലൊക്കെ മണലുണ്ടാവും, ആ രീതിയിൽ കട്ടിയുള്ള മണലല്ല, കാറ്റടിച്ചാൽ പറന്നു പോണ മണൽ, ഒരിക്കുന്ന മണൽ പോലെ. തുമ്മ യു തയ്യറു ആ ബിയായി, പിന്നെ കാറ്റ് കൊണ്ട് അതിനെ നമ്മുടെ പിന്നെ പറത്തും, ഈ നൽക്കങ്ങാക്കി കളിയും. അതാണ് യൻസിബ് അറബീനസ് തൻ്റെ തഫ്സീർ. എന്നിട്ടോ എതറുക, അതിനെ വിതറും കാൻ. യൻസിബ് തവിടുപടിയാക്കി വിതറുക, എന്നിട്ട് അതിനെ വിതറും കാൻ എന്നാൽ എന്താണ്? ഹാരാണ് കാൻ. അത് എങ്ങനെ? മുമ്പസത്തൻ, പരത്തപ്പെട്ടതായ നിലക്ക്. കാൻ മുമ്പസത്തൻ, മുമ്പസത്തൻ പരത്തപ്പെട്ട നിലക്ക്. അതായത് മുമ്പസത്തൻ കാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൽ മുസ്തബി സ്വലബി, ഉറച്ച സമമായ സ്ഥലത്ത് വേണം. പൈതറു, അതിന് മിതറും കാൻ, അതിനെ തൻ മുമ്പസത്തൻ പരത്തപ്പെട്ട നിലക്ക്. സബ് സഫൻ, അതിനെ മുസ്തബി സമമാക്കിയ നിലക്കും, പരത്തപ്പെട്ട നിലക്കും സമമാക്കിയ നിലക്കും. കാ എന്ന് പറഞ്ഞാല് അൽ മുസ്തബി, സബ് സഫൻ എന്ന് പറഞ്ഞാൽ അതുൽ മൽസാ, മിൻസുള്ള ഭൂമി. മറ്റേ കാൾ അൽ മുസ്തബി സ്വലബ്, ഉറച്ച സമ്മാസനം. അപ്പം ഹെദുറാദിന് മിതറും കാൻ, എന്തായാലും മുമ്പസത്തൻ പരത്തപ്പെട്ട നിലക്ക്. സബ് സഫൻ, അതിനെ മുസ്തബിയൻ സമമാ, മുസ്തബിയൻ സമമാക്കപ്പെട്ട നിലക്ക്. സബ് സഫൻ, മുസ്തബിയൻ സമമാക്കിയ നിലക്ക്. എല്ലാം ഒരു കുണ്ടും കുഴിയും ഒരുത്തിയിലും ഉണ്ടാവില്ല. ആ നിലക്ക് മുമ്പസത്തൻ, മുമ്പസത്തൻ പരത്തപ്പെട്ട നിലക്കും, സബ് സഫൻ, മുസ്തബിയൻ സമമാക്കിയ നിലക്കും, അതിനെ ഉണ്ടാക്കും എല്ലാ നിലക്കും കുണ്ട് കുഴികളൊക്കെ നികത്തിയിട്ട് സമമാക്കും ഭൂമിയെ. ലാ തറാ ഫീഹ, അവിടെ കാണൂല നിങ്ങൾ ഇബജനൊരു വളവിനെ. ഇൻഹിഫാദിൻ്റെ താഴ്ച കാണൂല, പിന്നെ ഇൻഹിഫാദ് താഴ്ച. ഒലാ അംതൻ, ഇർത്തിബാൻ ഉയർച്ച കൊണ്ട്, അപ്പം അംത് ഉയർച്ച. അങ്ങനെ ഉണ്ടാവില്ല, നേരെ സമസമായിരിക്കും. യൗമദിൻ, ആ ദിവസം. അയ്യോമൽ ഈ, അതായത് ഐ യോമ ഇത് സിബത്തിൽ ജിബാലും മലയെ പിന്നെ ഈ നെസ്വാക്കുന്ന, അതായത് വിതറപ്പെടുന്ന ദിവസം, ആ മലയെ വിതറപ്പെടുന്ന ദിവസം, അതായത് പരത്തിയിട്ട് തവിടുപുടിയാക്കിയിട്ട് ഭൂമിയിൽ അത് പരത്തുന്ന ആ ദിവസം. എത്തബിയോനന്നാസു, ജനങ്ങൾ പിൻപറ്റും, അവർ പിൻപറ്റും. ഐ അന്നാസു, ജനങ്ങൾ ബാദൽക്ക് യാമിൽ കുബൂരി, കബറിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാവരും കബറിൽ നിന്ന് എഴുന്നേൽക്കും, ഉറച്ചാണ് ബാക്കി ഉണ്ടാവില്ല. ആ ദാഴിയ, എന്തിനോടാ പിൻപറ്റിയ? വിളിയാളൻ. അപ്പോൾ എന്താ, എല്ലാവരും മനസ്സിലേക്ക് വരുവിന് വിളിയാളുണ്ടോ? ആ വിളിയാളത്തിന് കേട്ടെടുത്ത് കങ്ങ നീങ്ങും, ഒരുത്തൻ പിന്നോട്ടടിക്കൂല.
മിനൽ മൈശരി മൈശലകിം സൗതിയ ശബ്ദത്തിന് മുമ്പറ്റം ഉവ ഇസ്രാഫീല ശബ്ദം വെക്കുന്ന ആ വിളിച്ചു പറയുന്ന ആൾ ഇസ്രാഫീൽ അലി ഇസ്ലാമ യഖൂലു ഇസ്രാഫീലും ഹലുമു ഇല അർദി റഹ്മാൻ ഹലുമു നിങ്ങൾ വരുവീൻ ഇല അർദി റഹ്മാൻ റബ്ബിൻ്റെതായ വെളിവാക്കം റബ്ബിൻ്റെ അപ്പോൾ ഹലുമു ഇല അർദി റഹ്മാൻ റബ്ബിൻ്റെ റഹ്മാൻ റബ്ബിൻ്റെ അടുത്തേക്ക് അവന് വെളിവാവലിലേക്ക് വരുവിൻ ഹലുമു നിങ്ങൾ വരുവില്ല അർദി റഹ്മാൻ റഹ്മാൻ്റെ അർദിലേക്ക് വരുവിൻ അർദി റഹ്മാൻ്റെ അടുക്കൽ ഹാജരാവാൻ വേണ്ടി വരുവിൻ ഹലുമു നിങ്ങൾ വരുവിൻ ഇല അർദി റഹ്മാൻ റഹ്മാൻ്റെ സന്നിധിയിലേക്ക് റഹ്മാൻ്റെ അഗറത്തിലേക്ക് റഹ്മാൻ റബ്ബിൻ്റെ വെളിയിലേക്ക് വെളിവാക്കലിലേക്ക് അറുതു നിന വെളിവാക്ക് അറുതയരുന്നു അറുതു വെളിവാവൽ ഇല റഹ്മാനിലേക്ക് വെളിവാവലിലേക്ക് റഹ്മാന റബ്ബിലേക്ക് വെളിവാവലിലേക്ക് റഹ്മാന റബ്ബിൻ്റെ വെളിവാവലിലേക്ക് നിങ്ങൾ വരുവീൻ ഹലുമു നിങ്ങൾ വരുവില്ല അർദി റഹ്മാൻ റഹ്മാൻ്റെ വെളിവാവലിലേക്ക് റഹ്മാന റബ്ബിന് വെളിവാവലിലേക്ക് റഹ്മാനായ റബ്ബിനിക്ക് റഹ്മാനായ അള്ളാഹുവിനിക്ക് വെളിവാവലിലേക്ക് നിങ്ങൾ വരുവീൻ അതാ അർദി വെളിവാവുക ലാ ഇബജുല എനിക്ക് വളവില്ല അലിത്ബായും അവരോട് പിൻപറ്റുന്നതിനേക്ക് ഐ ലാ യക്ക് തിരുവോന അതിനകത്തെന്താ ലായക്ക് തിരുവോന ഐ ലാ എത്തബിയു യാവൻ അവർ ഇതിനെ പിൻപറ്റാതിരിക്കലും കൈവാവില്ല അവർ ജിബിൻ ഇസ്രാഫീലിൻ്റെ വെളിയാടത്തിനേക്ക് നേരെ ചൊവ്വിയ ഉത്തരം നൽകി അതിലേക്ക് തന്നെയാണ് പോവുക ഓ ഹഷാത്ത് സക്കനത്തിൽ അസ്വാത്തു അന്ന് ശബ്ദങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് റഹ്മാൻ റഹ്മാനിക്ക് ഒറ്റ കുട്ടിയും മൂക്കിൽ ചൂട വിടൂല വരാ തസ്മില്ല ഹംസ അപ്പോൾ നിങ്ങൾ കേൾക്കൂല ഇല്ല ഹംസൻ കാൽപാദത്തിൻ്റെ ഇരമ്പരല്ലാതെ ഐ സൗത്തവത്തിയിൻ ഹംസ് നിന സൗത്തവത്തിയിൽ അക്താമി കാൽപാദങ്ങളുള്ള ചവിട്ടിൻ്റെ ശബ്ദ പിനക്കിയ കാല് നീക്കി വെക്കുമ്പോൾ കാലടിയുള്ള ശബ്ദമല്ലാതെ വേറെ ഒരു ശബ്ദം ഉണ്ടാവില്ല മുദ്രാവാക്യം ഉണ്ടാവില്ല ചൂടമ്പിളി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇല്ലൻ മഹേശ്വരി മഹേശ്വരിലേക്ക് കാല് വെക്കുമ്പോൾ ശബ്ദം മാത്രമേ ഉണ്ടാവൂ സൗത്തി അഹ്ഫാ ഫി ലിബിലിവി മഷിയ എൻ്റെ ഒട്ടകത്തിൻ്റെ കുളമ്പടിയുടെ ശബ്ദം പോലെ ഫി മഷിയ ഒട്ടകത്തിൻ്റെ നടത്തത്തിൽ അതിൻ്റെ ശബ്ദമല്ലാതെ അത്തരം ശബ്ദമല്ല കാൽപാദ ശബ്ദമല്ലാതെ വേറൊരു ശബ്ദവും ഉണ്ടാവൂല അന്ന് യൗമ ഇതിൻ അന്ന് ലാ തംഫോ ഷഫാത്തു ആദൻ ഒരാളും ശുപാർശക്ക് ഉപകാരം കിട്ടൂ ലാ തംഫോ ഷഫാത്തു ശുപാർശ ഉപകാരം ചെയ്യൂല ആദൻ ഒരാക്കും ലാ തംഫോ ഷഫാത്തു ശുപാർശ ഉപകാരം ചെയ്യൂല ആദൻ ഒരാക്കും ലാ തംഫോ ഷഫാത്തു ശുപാർശ ഉപകാരം ചെയ്യൂല ആദൻ ഒരാക്കും ഒരാളെ ശുപാർശ സ്വീകരിക്കൂല എന്നാ ഇപ്പൊ തീരെ ശുപാർശ ഉണ്ടാവൂലെന്ന അല്ല കാരണം അങ്ങോട്ട് നോദണം യോമില്ലാത്ത ഷഫാത്ത് മാത്രം മതിയാ പോരാ ഷഫാത്ത് ഉപകരിക്കൂല എന്ന് പറഞ്ഞാൽ അതിന് ഒരാൾക്കും തന്നെ ഷഫാത്ത് ഉപകരിക്കൂല എന്ന് പറഞ്ഞാൽ ശരിയല്ല ദാ ഇല്ലാമൻ അതിൽ റഹ്മാൻ റഹ്മാൻ റബ്ബ് സമ്മം കൊടുത്തു കൊടുക്കുന്ന ശുപാർശക്ക് അധികാരമുണ്ട് അതാരാണ് അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ഉണ്ടല്ലേ ആ ഇവർക്കൊക്കെ ശുപാർശക്ക് അധികാരമുണ്ട് ഇല്ലാമൻ അതിന് റഹ്മാൻ അതാ നമ്മൾ ആയത്തുൽ കുസ്സി അങ്ങനെയല്ലേ പറയുന്നത് ഇല്ലാമൻ അതിൽ റഹ്മാൻ റഹ്മാൻ റബ്ബ് സമ്മം കൊടുത്തവർക്കല്ലാതെ ആ ഈ അശ്വറാൻ ലഹു അവനക്ക് ശുപാർശ ചെയ്യാൻ ഇനി ശുപാർശ ചെയ്തോ എന്ന് പറയുന്നവർക്ക് അവർക്ക് മാത്രമേ ശുപാർശക്ക് അധികാരമുള്ളൂ അല്ലാതെ ഒരു വ്യക്തിക്കും ശുപാർശക്ക് അധികാരമില്ല വറളിയ ലഹു കൗല തന്നെയുമല്ല വറളിയ ലഹു കൗലൻ വാക്കാൽ അവനക്ക് തൃപ്തിപ്പെട്ട രംഗത്തോറും വറളിയ അവൻ എങ്ങനത്തെ ആളുകളാണ് സമ്മം കൊടുത്തനും വറളിയ ലഹു വറളിയ അവൻ വറളിയ ലഹു അവനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് കൗരൻ വാക്കാൽ വറളിയ ലഹു അവനെ അള്ള വറളിയ അള്ള തൃപ്തിപ്പെട്ടിട്ടുണ്ട് ലഹു അവനെ വറളിയ അള്ള തൃപ്തിപ്പെട്ടിട്ടുണ്ട് ലഹു അവനെ കൗരൻ വാക്കാൽ വറളിയ അള്ള തൃപ്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട് ലഹു അവനെ കൗരൻ വാക്കാൽ എങ്ങനെ അല്ല അവനെ വാക്കാൽ തൃപ്തിപ്പെടുക എന്തുകൊണ്ടാണ് ബിയൻ യക്കൂല അവൻ പറഞ്ഞ മാൻ പറയാ ലാ ഇലാ ഇല്ലല്ലാ ലാ ഇലാ ഇല്ലാ എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാഹുവിൽ അവനെ തൃപ്തിപ്പെട്ട് ഇങ്ങനത്തെ ആളുകൾക്ക് മാത്രമേ ശഫാഅത്തിന് അധികാരമുള്ള സാരിങ്ങൾക്കൊക്കെ അധികാരമുണ്ട് എന്നർത്ഥം ദാ വറളിയ അല്ല തൃപ്തിപ്പെട്ടിട്ടുമുണ്ട് ലഹു അവനക്ക് കൗരം വാക്കാൽ യയ്യക്കൂല എന്താണ് അവൻ പറയലുകൊണ്ട് ലാ ഇലാ ഇല്ലല്ലാ യാലമു അള്ളാഹ്ക്കറിയ മാബൈന ഐരിമർ മുമ്പിൽ വരാൻ പോകുന്നതിനെ പിന്നെ മൂലാഹന പരലോകത്തിൻ്റെ കാര്യങ്ങൾ മാഹൽപ്പം പിന്നുള്ളതിനെ മുമ്പുറുതിൻ്റെ ദുനിയാ കാര്യങ്ങൾ ഒലാ യുഹീത്തോ നബിയിൽ മാ അവൻ്റെ ബിഹി ഇതിനോട് ചുറ്റി അറിയൂല ഇൽമൻ അറിവിലാൽ ഒലാ യുഹീത്തോന അവർ ചുറ്റി അറിയൂല ബിഹി അള്ളാഹിനെ പറ്റി ഇൽമൻ അറിവാൽ അള്ളാഹിൻ്റെ അറിവ് ഒരാർക്കും അറിവില്ല അള്ളാഹിനെ ചുറ്റല്ലാതെ
അതാ വലായുഹി തൂന അവർ യുക്തിയറിവില്ല ബിഹി അള്ളാഹിനെ പറ്റി ഇൽമൻ അറിവാൽ ലായാല മൂന ധാരിക്ക അതിന് അതുനന്താണ് അവർ ജനങ്ങൾ അറിയൂര അള്ളാഹ അറിയിച്ചു കൊടുക്കാതെ വഅനത്തിൽ വുജൂഹു അള്ളാഹ പറയുക വഅനത്തിൽ വുജൂഹു ആ ദിവസം മുഖങ്ങളെല്ലാം താഴ്മ കാണിച്ചിട്ടുണ്ട് വഅനത്തിൽ വുജൂഹു ഖളഅത്ത് അതായത് മുഖങ്ങളെല്ലാം എന്താണ് താഴ്മ ചെയ്തിട്ടുണ്ട് ഒരാളും മേൽക്കോയ്മ കാണിക്കൂല വഅനത്തിൽ വുജൂഹു അത് ഖളഅത്ത് ആ മുഖം താഴ്മ കാണിച്ചില്ല ഹയ്യുൽ ഖയ്യൂമി ജീവിച്ചിരിക്കുന്ന നമ്മൾ ഖയ്യൂം എന്ന ജീവിച്ചിരിക്കുന്ന അള്ളാഹ്ക്ക് അയ്യിൽ കയ്യും അള്ളാഹ്ക്ക് അയ്യല്ല അള്ളാഹ് അയ്യിൽ കയ്യുമാര അള്ളാഹ് അയ്യ് ജീവിച്ചിരുന്ന കയ്യും എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ അങ്ങനത്തെവനെ കഥാര അയ്യല്ലാ അള്ളാഹ്ക്ക് എല്ലാവരും താഴ്മ ചെയ്തിട്ടുണ്ട് ഒരാളും അള്ളാഹുവിനെ മിന്നതവിനെ എതിർക്കുകയോ അള്ളാഹുവിനോട് പ്രകോപനം കാണിക്കുകയോ ഇല്ല വഖദ് ഖാബ ഖസറ നിശ്ചയം നഷ്ടപ്പെട്ടു മൻ അമല ദുൽമ അക്രമത്തെ ചുമന്നവൻ ഐശ്വർമു ശിർക്കൻ ശിർക്കിനെ ചുമന്നവൻ ഇതിലെ പങ്കാളിത്തം കാണിച്ചവരൊന്നും ശിർക്ക് ചെയ്തവനൊന്നും അവർ യാതൊരു സ്ഥാനം ഉണ്ടാവില്ല അമ്മ ഈ അഴമൽ ആരെങ്കിലും പ്രവർത്തിച്ചു മിന സ്വാലിഹാത്തി സൽക്കർമ്മങ്ങളിൽ അത്താഴ്ത്തി ആരാധനകളിൽ ആരും പ്രവർത്തിച്ചു ഓഹോ മൂമിനോ മൂമിന നല്ല ആരാധന ഞാൻ ചെയ്തവനൊക്കെ മൂമിനാകുന്നു ഫലാ യഹാഫു ദുൽമ അവൻ അക്രമത്തെ ഭയപ്പെടേണ്ടതില്ല ബിസി അങ്ങനെ ദുൽമും ഹൽമും രണ്ടും പറയും ലാ യഹാഫു ദുൽമം വലാ ഹൽമ വലാ യഹാഫു ദുൽമൻ വലാ ഹൽമ രണ്ടുണ്ട് ഹൽമും അക്രമമാണ് ദുൽമും അക്രമമാണ് പക്ഷേ ദുൽമും ഹൽമും തമ്മിൽ രണ്ടുണ്ട് അഴുന് നസറിൽ പറയും പോലെ അഴുനും സഹായം നസറും സഹായ ആടെ അഴുന് എന്ന് പറഞ്ഞാൽ എന്താണ് അത് യുദ്ധത്തിനും മറ്റൊക്കെയുള്ള സഹായം നസറ് അല്ലാത്ത പൊതു സഹായമാണ് അതേ രീതിയിൽ ഇവിടെ ഈ അർത്ഥം ദുൽമ അക്രമത്തിന് അർത്ഥമുണ്ട് വലായ ഹാഫും അവൻ പേടിക്കൂല ദുൽമൻ അക്രമത്തെ ഈ പറയപ്പെട്ട മുമ്പിനാ മനുഷ്യൻ പേടിക്കേണ്ടതില്ല ദുൽമൻ അക്രമത്തെ അതായത് എങ്ങനെ അക്രമം ബി സിയാദത്തിൻ ബി സിയാത്ത് ഓൻ്റെ ചീത്തകൾ ഏറ്റിക്കൊണ്ടുള്ള അക്രമം ദുൽമ അങ്ങനെ ചീത്തകളിൽ കൊച്ചും ഓ ചീത്ത ഉണ്ടാവും കൊച്ചും ചീത്ത കൊടുക്കുക അങ്ങനെയൊന്നുമില്ല അതിന് ദുൽമ എന്നാ പറയുക വലാ ഹൽമൻ അതുപോലെ തന്നെ അക്രമത്തെയും ഭയപ്പെടില്ല ബിൻ അക്സിമി സീൻസിനാൽ നന്മകൾ ചുരുക്കിക്കളഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക ആക്രമിക്കുക അതുമില്ല വകദാരിക്ക ഇപ്രകാരം മഴത്തുണ്ട കദാരിക്ക നഖുസൂന്മകത്വായും ഈ പറയപ്പെട്ട കഥ പറഞ്ഞൊരു പ്രകാരം നമുക്ക് എത്തുവാ വകദാരിക്ക അപ്രകാരം ഐ മിഥുന ഇൻസാരി മാതൃക പറയപ്പെട്ട ഇറക്കിയ പോലെ അന്തല്ലാഹു നാം ഇറക്കി മേൽ ഖുർആനെ ഖുർആനെ ഖുർആൻ അറബി അറബിയായ ഖുർആനായിട്ട് ഇറക്കിയത് നാം അറബിയായ ഖുർആനായിട്ടാണ് ഇതിനെ ഇറക്കിയത് അറബിയായ ഖുർആനായിട്ടാണ് ഇതിനെ നാം ഇറക്കിയത് അറബിയായ ഖുർആൻ വസറഫിന അതായത് അറബി ഭാഷയില വസറഫിന കറർന ഫീഹി ഇതില്ലാത്ത സറഫിനത്തും കറർന ഇതിൽ നാം ആവർത്തി സറഫെന്ന തിരിച്ചു മറിച്ചു എന്നർത്ഥം ശരി നമ്മുടെ ഉദ്ദേശിച്ചത് കറർന നമ്മൾ ആവർത്തിച്ചു ഫീ ഖുർആനിൽ മിനൽ വഈദി പിന്നെ പേടിപ്പിച്ചറിയിക്കൽ വഈദ് പേടിപ്പിച്ചറിയിക്കൽ വഈദ് വാഗ്ദത്തം വഈദ് പേടിപ്പിച്ചറിയിക്കൽ മിനൽ വഴീതി പേടിപ്പിച്ചറിയിക്കലിങ്ങനെ നരകണ്ട് എന്താണ് നരകത്തിൽ ഇങ്ങനെ ശിക്ഷയുണ്ട് ഇന്നൊക്കെ എന്താണ് നമ്മൾ പേടിച്ചറിയിക്കൽ ഖുർആനിലുണ്ട് ലാലും എത്തക്കൂന ശിർക്ക് അവർ ശിർക്കിനെ കാക്കുന്നവരാവാൻ വേണ്ടി സൂക്ഷിക്കുന്നവരാവാൻ വേണ്ടിയിട്ട് ഔയുരിദുൽ ഖുർആൻ അല്ലെങ്കിൽ ഔയുരിദുൽ ഖുർആനു ലഹും ദിക്റ ഔയുരിദുൽ ലഹും ദിക്റ ഇനി അങ്ങനെ അല്ലെങ്കിൽ ഔയുരിദു ഔയുരിദുനത്തെ പറയും വർത്തമാനം അൽ ഖുർആൻ ഖുർആൻ അവരോട് പറയും ലഹും അവരോട് പറയും ദിക്റൻ ഒരു ഗുണപാഠത്തെ ഔയുരിദു അല്ലെങ്കിൽ പറയും യുഹിദിസു വർത്തമാനം പറയും അൽ ഖുർആനു ഖുർആനും അവരോട് ദിക്റൻ പറഞ്ഞു എന്ന ഒരു വർത്തമാനത്തെ ബിഹലാക്കി മന്ദക്കത്തമ്മഹും അവരെ മുൻകഴിഞ്ഞവരെ നശിപ്പിച്ചുള്ള വർത്തമാനം മിനുമ്മിൽ മുമ്പത്തികളായി ഇത് ഒരച്ചേ വഴീതാണ്ടാവുക അല്ലെ മുങ്കാമികൾ ഇങ്ങനെ നൽകി നശിപ്പിച്ചു എന്നൊക്കെയാണ് ഖുർആനിൽ ഉള്ളത് ഇങ്ങനെ സംഭവം അവർ ഗുണപാഠം സിദ്ധിക്കും അതിനു വേണ്ടിയാണ് ഈ രണ്ട് വഴിയിലും പോലെ തന്നെ മുങ്കാരക്കാരൻ നശിപ്പിച്ചൊക്കെ അള്ളാഹ് പറയുന്നത് ഫതഅലല്ലാഹുൽ മലികുൽ ഹഖു അതുകൊണ്ട് ഫതഅലല്ലാഹ് അള്ളാഹു തആല ഉന്നതന അൽ മലികുൽ ഹഖു യഥാർത്ഥ രാജാവായ അമ്മായ കൂൽ മുഷിക്കൂന എന്തിനെ തൊട്ടാണ് ഉന്നതൻ മുഷിങ്ങൾ പറയുന്ന ഒന്നിനെ തൊട്ട് വരാത്ത അതിനാൽ ഈ പറയപ്പെട്ട ഖുർആൻ ഇങ്ങനെയാണ് അള്ളാഹ് ഇങ്ങനെയുമാ അതിനാൽ വരാത്ത ജന്മിൽ ഖുർആനി ഖുർആൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഖുർആൻ കൊണ്ട് ഉളരിക്കണ്ട ഐ ബി കിറാത്തി കിറാത്ത് അതുകൊണ്ട് ഖുർആൻ ഇങ്ങനെ സാവകാശം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട രീതിയിൽ ആവർത്തി ഇറക്കി തരിക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട വേഗം ജീവിതയിൽ ഓടിത്തരുന്നതിന് ബോധാൻ നിൽക്കണ്ട വളരെ ആശ്വാസ പ്രകാരങ്ങൾ ഓടിയാൽ മതി അതാണ് അള്ള പറഞ്ഞത് അപ്പം എന്താ വരാ തജ്രബി ഖുർആനെ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഉളരിക്കണ്ടായി ബിഖ്രാത്തിമി കബിനെന്ത് വിക്കുള്ളായിരിക്ക് വയ്യൂ വൈകി നിങ്ങൾക്ക് വീട്ടപ്പെടുന്നതിന് മുമ്പ് വൈകി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഖുർആൻ ശരി ഓരിയാ മതി നിങ്ങൾ ഐ അപ്പം എന്താ വിക്കുള്ളായിരിക്ക വയ്യു ഐ അഫ് ജിബിൽ ജിബിൽ ഒഴിവാകുന്ന വരം ഈ ബിലാ ഈ ഇതിനെത്തിച്ചു നൽകുന്നതിൽ നിന്ന്
അയ്യഫുറുഗ മി ജിബ്രീലു മിൻ ഇബ്ലാഗിഹി അതിനെത്തിക്കുന്നില്ലെന്നും ഇബ്രീൽ ഒഴിവായിട്ട് മാത്രം നിങ്ങൾ ഓതിയാൽ മതി യുക്കുള്ള അർത്ഥമാണത് വക്കുർ റബ്ബി സിന്യ പിന്നെ നിങ്ങൾ വെറു ഓതിയാൽ പോരാ പിന്നെ ദുആ ചെയ്യണം വക്കുൽ നിങ്ങൾ പറഞ്ഞു റബ്ബി എൻ്റെ രക്ഷിതാവേ സിദ്ദിനീ ഇൽമ എനിക്ക് ഇൽമി നേടി തരണം ദുആർക്കാൻ റസൂലുള്ളാഹി അല്ല കൽപ്പിച്ചു അപ്പം നമുക്ക് അനിവാര്യമാ ദുആർക്കൽ ഐ ബിൽ ഖുർആനി ഖുർആൻ കൊണ്ട് ഇപ്പം കുല്ലമ്മ അന്തരാരീ ഷെയ്മിന് ഖുർആൻ പെട്ട വല്ലവസും കൊല്ലമ്മ ഉന്തിരാരീ ഷെയ്മിന് ഖുർആൻ പെട്ട വല്ലവസും ഇറക്കപ്പെടുമ്പോൾ എല്ലാം സാദ ബിഹി ഇൽമു റസൂലുള്ളാഹിൻ്റെ ഇൽമ അധികരിച്ചു കൊല്ലമ്മ ഉന്തിരാരി റസൂലുള്ളാഹിൻ്റെ മേൽ ഇറക്കപ്പെടുമ്പോൾ എല്ലാം ഷെയ്മിന് ഖുർആൻ പെട്ട വല്ലവസും ഇറക്കപ്പെടുമ്പോൾ എല്ലാം സാദ ബിഹി ഇൽമു റസൂലുള്ളാഹിൻ്റെ ഇൽമ ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഫലസിയ വലക്കത് ആയതിന് അലക്കുർ റബ്ബി ഇസ്നി ഇൽമ നിങ്ങൾ പറയണം. അതുകൊണ്ട് നിങ്ങൾ ഈ നിലക്ക് ആയിരിക്കണം നിങ്ങൾക്കുള്ളതായ ഖുർആൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കേണ്ടത് എന്ന് ആണ് അല്ലാഹു തആല നബിയോട് പറഞ്ഞത്. ഇനി എന്താണ് ഇൻഷാ അല്ലാഹ് നാളെ അതിൻ്റെ തുടർ പാഠങ്ങൾ നടക്കുന്നതാണ്. അല്ലാഹു തആല നല്ലവർക്ക് പഠിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ പാഠത്തിൽ അതിപ്രധാനപ്പെട്ട വിഷയം യദറുഹ എന്ന യതുർക്കുഹാനർത്ഥം അതിനെ വിതറും അതിനെ ഉപേക്ഷിച്ചിടും എന്നർത്ഥം. അതിനെ വിതറുക അൽ ഖാഉ എന്ന അൽ മുസ്തബി സ്വലബ് ഉറച്ചതായ സമാസനം. സഫ് സഫ് എന്ന അൽ അദുൽ മൽ മൽസ മിൻസമുള്ള ഭൂമി. അംതൻ എന്ന ഉയരം ഇർത്തിഫാൾ. അറുതു എന്ന പിടിവാവൽ. ഇതാണ് എൻ്റെ അർത്ഥം. പിന്നെ ഇല്ലാ ഹംസ എന്ന ചവിത്ത ഹംസ അല്ലാതെ എന്നെന്താണ് പാദത്തിൻ്റെ കാൽപാദം നീക്കി വെക്കുന്ന ശബ്ദം. അതാ സൗത്ത് സൗത്ത് പോത്തയില്ലാക്കുക. ആനത്തിൽ വുജു എന്നെന്താണ് ഹലത്ത് താഴ്മ കാണിച്ചു. ഹൽമൻ അക്രമം സ്വർപ്പനെ കറന് ആവർത്തിച്ചു. ഔ യഹദിസു എന്ന യഹദിസു എന്നർത്ഥം യദ്കുറു പറയും സ്മരിക്കും എന്നർത്ഥം. ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.